ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 10-ാം ക്ലാസ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസാണ്. ട്രിഗണോമെട്രി എന്ന ചാപ്റ്ററിലെ 1-2 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. 1-ാമത്തെ ക്വസ്റ്റ്യൻ, ആംഗിൾ മെഷേഴ്സ് ഓഫ് എ ട്രയാംഗിൾ ആർ 30°, 70° ആൻഡ് 80°. ഇഫ് ദ ലെങ്ത് ഓഫ് ഇറ്റ്സ് സ്മോളസ്റ്റ് സൈഡ് ഈസ് 10 cm, ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ഇറ്റ്സ് അതർ സൈഡ്സ്. ഇതാണ് 30, 70, 80 degree, 70 degree, 80 degree ഉള്ള ആംഗിൾസ് ഉള്ള ഒരു ട്രയാംഗിൾ. അതിൻ്റെ സ്മോളസ്റ്റ് സൈഡിൻ്റെ ലെങ്ത് 10 cm എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മറ്റ് രണ്ട് സൈഡുകളുടെ ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു റഫ് ഫിഗർ നമുക്കൊന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് ട്രിഗണോമെട്രി വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട്. സൈൻ കോസ്റ്റ് വാല്യൂസ് 70, 80 ഇവിടെ തന്നിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ളതൊക്കെ നമുക്ക് ഇതിൽ നിന്ന് യൂസ് ചെയ്ത് എഴുതാവുന്നതാണ്. നമുക്ക് നോക്കാം, ഇതാണ് ട്രയാംഗിൾ എ ബി സി എന്ന് പറയുന്ന ഒരു ട്രയാംഗിൾ ഇതാണ്. നമ്മൾ അസ്യൂം ചെയ്താൽ അതിൻ്റെ എ 30, ബി 70, സി 80 ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തു. ഇനി ഏറ്റവും സ്മോളസ്റ്റ് സൈഡ് ഇപ്പം ബി സി ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് 10 ആണെന്നുണ്ട്. നമുക്ക് ഈ ബി എന്ന് പറയുന്ന ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സ്മോൾ ബിയും സി എന്ന് പറയുന്ന ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സ്മോൾ സിയും ആയിട്ട് നമുക്ക് എടുക്കാം. നമുക്കിനി കണ്ടുപിടിക്കേണ്ട കാര്യങ്ങൾ ഈ ബിയും സിൻ്റെ മെഷേഴ്സാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഇപ്പം നമുക്കറിയാം ഒരു റൈറ്റ് ആംഗിളിൽ ട്രയാംഗിളാണ് നമുക്ക് തന്നിരുന്നെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് സൈൻ കോസ് അല്ലെങ്കിൽ സൈന് കോസ് ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാമായിരുന്നു ഈ മെഷേഴ്സ്. ഇവിടെ 30, 70, 80 ആംഗിൾസ് ഉള്ള ഒരു ട്രയാംഗിളാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് നമുക്കൊരു സർക്കിൾ ആർ റേഡിയസ് ആയിട്ടുള്ളൊരു സർക്കിളിൻ്റെ സെൻട്രൽ ആംഗിൾ സി ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ലെങ്ത് ഓഫ് ദി കോഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ഒരു ചാപ്റ്ററിൽ. ഈ ഒരു ട്രയാംഗിളിൻ്റെ വെർട്ടീസസിലൂടെ നമുക്കൊരു ഔട്ടർ സർക്കിൾ നമുക്കിതുപോലെ വരയ്ക്കാം. ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു റിലേഷനിലേക്ക് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നതാണ്. നമുക്കൊരു റിലേഷനിലേക്ക് നമുക്ക് പോകാം. അതായത് AB, AC, BC ഈ ഒരു 3 ലെങ്തുകൾ നമുക്ക് കണ്ടുപിടിക്കാനുള്ളൊരു റിലേഷനിലേക്കാണ് നമ്മൾ പോയിരിക്കുന്നത്. അതായത് സർക്കും റേഡിയസ് ഓഫ് ദി ട്രയാംഗിൾ ABC ആറാണെങ്കിൽ AB എന്ന് പറയുന്നത് 2R sin C, AC 2R sin B, BC 2R sin A. അത് പറഞ്ഞുതരാം. AB എന്ന് പറയുമ്പോൾ ABയുടെ ലെങ്ത് കണ്ടുപിടിക്കണമെങ്കിൽ ദ പ്രോഡക്റ്റ് ഓഫ് സൈൻ സി ഇൻറ്റു 2R. അതുപോലെ തന്നെ AC യുടെ ലെങ്ത് കണ്ടുപിടിക്കണമെങ്കിൽ ടു ആർ ഇൻറ്റു സൈൻ ബി, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ലെങ്ത്. അതുപോലെ തന്നെ BC യുടെ ലെങ്ത് കണ്ടുപിടിക്കണമെങ്കിൽ സൈൻ എ ഇൻറ്റു 2R, അല്ലെങ്കിൽ 2R sin A. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നമുക്ക് ഈ ഒരു BC യുടെ ലെങ്ത് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. BC എന്ന് പറയുന്നത് 10 തന്നിട്ടുണ്ട്. അപ്പോൾ 10 = 2R sin A. സൈൻ എ എന്ന് പറയുന്നത് എയുടെ അവിടുത്തെ ആംഗിൾ 30 ആണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് റേഡിയസ് കിട്ടും. ഈ ഒരു സർക്കിളിൻ്റെ റേഡിയസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു BC സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. BC ഈ ആംഗിൾ എയുടെ 30 degree നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 10 = 2R sin 30. സൈൻ തേർട്ടിയുടെ വാല്യൂ നമുക്കറിയാം 1/2 ആണ്. 2R × 1/2 = 2 × 2 ക്യാൻസലായി, പിന്നെ R. അതായത് R എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ 10 cm ആണ്. ഇനി അടുത്ത് നമുക്ക് ഇതിനകത്ത് നമ്മൾ AB കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഈ ആറിൻ്റെ വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സൈൻ സി എന്ന് പറയുന്നത് 80°. അതായത് AB = 2 × 10 × sin C. സൈൻ സി എന്ന് പറയുന്നത് സൈൻ സി 80. സൈൻ 80 0.98 = 2 × 10 = 20 × 0.98 എന്ന് പറയുന്നത് 19.6 cm ആണ്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് AC യുടെ ലെങ്തും കണ്ടുപിടിക്കാം. 2 × 10 × sin B എന്ന് പറയുന്നത് സൈൻ 70 0.94.
നോക്കിയിട്ട് നോക്കാം. എ സി ഈസ് ഇക്വൽ ടു 2 × 10 × sin 70 ഈസ് ഇക്വൽ ടു 2 × 10 × 0.94 ഈസ് ഇക്വൽ ടു 18.8 cm. അപ്പം നമുക്ക് മൂന്ന് സൈഡുകളുടെയും ഒരു സൈഡിൻ്റെ ലെങ്ത് ഓൾറെഡി തന്നിട്ടുണ്ടായിരുന്നു, മറ്റ് രണ്ട് സൈഡുകളുടെ ലെങ്ത് നമ്മൾ കണ്ടുപിടിച്ചു. ഒന്നാമത്തത് 18.8 cm, എ സി എന്ന് പറയുന്നത് 18.8 cm, എ ബി എന്ന് പറയുന്നത് 19.6 cm ആണെന്ന് കണ്ടുപിടിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, എ ബി സി ഡി ഇസ് എ പാരലോഗ്രാം. എ ബി ഇസ് ഇക്വൽ ടു 8 cm, എ ഡി ഇസ് ഇക്വൽ ടു 4 cm, ആൻഡ് ആംഗിൾ ബി ഇസ് ഇക്വൽ ടു 120 degree. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ആംഗിൾ എ, വാട്ട് ഈസ് എ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ഡി ടു എ ബി, വാട്ട് ഈസ് ഏരിയ ഓഫ് എ ബി സി ഡി. അപ്പം നമുക്ക് ആദ്യമായിട്ട് ഒരു പാരലോഗ്രാം കൺസിഡർ ചെയ്യാം. എ ബി സി ഡി എന്ന് പറയുന്ന പാരലോഗ്രാം ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഒരു പാരലോഗ്രാമാണിത്. എ ബിയുടെ ലെങ്ത് 8 cm ആണെങ്കിൽ 8 cm ആണ്, എ ഡിയുടെ ലെങ്ത് 4 cm, ആംഗിൾ ബി എന്ന് പറയുന്നത് 120 degree. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ആംഗിൾ എ? ആംഗിൾ എ നമുക്ക് സിമ്പിളായിട്ട് അത് ഒരു പാരലോഗ്രാമിൻ്റെ കറസ്പോണ്ടിങ് ആംഗിൾസ് ആണിത്. ഈ ഒരു കറസ്പോണ്ടിങ് ഈ ഒരു ആംഗിൾസ് ഇത് സമ്മ എപ്പോഴും 120 degree ആയിരിക്കും, അല്ലെങ്കിൽ സപ്ലിമെൻ്ററി ആണെന്ന് പറയാം, സോറി 180 degree ആയിരിക്കും. അതായത് 120 ഈ ഒരു ആംഗിളോടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 180 degree ആയിരിക്കും. അപ്പോൾ അതായത് ആംഗിൾ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180 − 120 ഈസ് ഈക്വൽ ടു 60 degree ആയിരിക്കും. ഒന്നാമത്തെ എ പാർട്ടിൻ്റെ ആൻസറാണ് ആംഗിൾ എ ഈസ് ഈക്വൽ ടു 180 − 120 ഈസ് ഈക്വൽ ടു 60 degree. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് എ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ഡി ടു എ ബി? ഡിയിൽ നിന്ന് എ ബിയിലേക്ക് വരയ്ക്കുന്ന ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഡി ഇ ഈസ് എ പെർപെൻഡിക്കുലർ ഫ്രം ഡി ടു എ ബി. നമുക്ക് ഇവിടെ നിന്നൊരു പെർപെൻഡിക്കുലർ വരയ്ക്കാം. ഡിയിൽ നിന്ന് ഈ എ ബിയിലേക്ക് നമ്മൾ വരയ്ക്കുന്ന പെർപെൻഡിക്കുലറാണ് ഡി ഇ എന്ന് പറയുന്നത്. അപ്പം ഈ ഡി ഇയുടെ ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഡി ഇയുടെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുവാനായിട്ട് എ ഡി ഇ എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. എ ഡി ഇ ഈ ഒരു കുഞ്ഞ് ഈ ഒരു ചെറിയ ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്തു. ഇനി ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം, നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു ആംഗിൾ എ എന്ന് പറയുന്നത് 60 degree ആണ്. ഇത് 60 degree ആണ്, ആംഗിൾ എ 60 degree ആണ്. ഇത് പെർപെൻഡിക്കുലർ ലൈനാണ്. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ഇത് 90 degree ആയിരിക്കും. അപ്പം ആംഗിൾ ഇ അല്ലെങ്കിൽ ആംഗിൾ ഇ എന്ന് പറയുന്നത് ആംഗിൾ എ ഇ ഡി എന്ന് പറയുന്നത് 90 degree, ആംഗിൾ എ 60 degree ആണ്. അങ്ങനെ വരുമ്പോൾ ഈ ആംഗിൾ ഡി ഈ ചെറിയ ആംഗിൾ എന്ന് പറയുന്നത് 30 degree ആയിരിക്കും. അതായത് ഇത് 60 degree ആണ്, ഇത് 90 degree ആണ്, അപ്പോൾ ഇത് 30 degree ആയിരിക്കും. അപ്പം നോക്കിയേ, ഈ ഒരു ട്രയാങ്കിളിലെ ആംഗിൾസ് 30 degree, 60 degree, 90 degree എന്നുള്ള ഒരു റേഷ്യോയിൽ നിന്ന് വരും. അതായത് 30, 60, 90. ഇനി ഒരു ട്രയാങ്കിളിലെ ആംഗിൾസ് 30, 60, 90 എന്ന റേഷ്യോ എന്ന ആംഗിൾസ് ആണെങ്കിൽ അതിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോ 1:√3:2 ആണ്. നമ്മൾ പഠിക്കുന്നതാണ്, നമ്മൾ ബൈഹേർട്ടാക്കി വെക്കേണ്ട കാര്യമാണ്. അതായത് ഒരു ട്രയാങ്കിളിലെ ആംഗിൾസ് 30, 60, 90 എന്നീ ആംഗിൾസ് ആണെങ്കിൽ അതിൻ്റെ സൈഡ്സ് ആർ ഇൻ ദ റേഷ്യോ സൈഡ്സ് 1:√3:2 ആയിരിക്കും. അപ്പം നമുക്കറിയാം, നമുക്കിവിടെ 90 degree ഓപ്പോസിറ്റ് ഉള്ള ലെങ്താണ് നമുക്ക് തന്നിട്ടുള്ളത്. അതായത് 90 degree ഓപ്പോസിറ്റുള്ള ലെങ്താണ് നമുക്ക് തന്നിട്ടുള്ളത്, 4 എന്ന് പറഞ്ഞ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 90 degree ഓപ്പോസിറ്റ് 4 ആണ് തന്നിട്ടുള്ളതെങ്കിൽ 30 degree ഓപ്പോസിറ്റ് ആകുമ്പം ഇവിടെ 90 degree ഓപ്പോസിറ്റ് 2 ആണ്. അപ്പോൾ 30 degree ഓപ്പോസിറ്റ് 2 പകുതി 1 ആണ്. നമുക്കിവിടെ അറിയാം, ഇവിടെ 90 degree ഓപ്പോസിറ്റ് 4 ആണ് തന്നിരിക്കുന്നത്. അപ്പം 30 degree കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് ഉറപ്പായിട്ടും 2 ആയിരിക്കും. 60 degree ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് 2 × √3 ആയിരിക്കും. അതായത് AD 4 ആണെങ്കിൽ 30 degree കറസ്പോണ്ടിങ്, അതായത് 30 degree ഓപ്പോസിറ്റ് ഉള്ളത് AE, 30 degree ഓപ്പോസിറ്റ് ഉള്ളത് AE, ആ AE എന്ന് പറയുന്നത് 4 പകുതി, അതായത് 2 ആയിരിക്കും. DE എന്ന് പറയുന്നത് ഈ
സിസ്റ്റിക്ക് ഓപ്പോസിറ്റുള്ളത്. അതായത് ഈ 1 × √3 ആണ്, ഇവിടെ √3 വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 1 സ്ഥാനത്ത് നമുക്ക് കിട്ടിയിരിക്കുന്നത് 2 ആണ്. അപ്പം 2 √3, DE = 2 √3. അതായത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം DE to AB. അതായത് ഈ DE ലെങ്താണ് 2 √3. അടുത്ത ക്വസ്റ്റ്യൻ, ഏരിയ ഓഫ് പാരലലോഗ്രാം ABCD. പാരലലോഗ്രാം ABCDയുടെ ഏരിയ ഓഫ് പാരലലോഗ്രാം നമുക്കറിയാം, AB × DE, അതായത് ഒരു ലെങ്ത് ഇൻറ്റു BH, അതായത് ഈ ഒരു ലെങ്തും ഇതിൻ്റെ പാരലലോഗ്രാത്തിൻ്റെ ഹൈറ്റിൻ്റെ തമ്മിലുള്ള പ്രോഡക്റ്റാണ്. അതായത് AB × DE, AB എന്ന് പറയുന്നത് ഇവിടെ 8 ആണ്, DE എന്ന് പറയുന്നത് 2 √3 ആണ്. അതായത് 8 × 2 √3 = 16 √3, ഏരിയയുടെ യൂണിറ്റ് സ്ക്വയർ സെൻറ്റിമീറ്റർ.